ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ കേന്ദ്ര ബഡ്ജറ്റിലെ പ്രധാന ആനുകൂല്യങ്ങളെക്കുറിച്ചും പാചകവാതക വില കുറഞ്ഞതിനെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യുവാനും മറക്കാതിരിക്കുക ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലേക്കുള്ള കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ രാജ്യത്തെ യോഗ്യരായ എൺപത് ലക്ഷം പേർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് ധനമന്ത്രി ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിനായി പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് നാൽപ്പത്തി കോടി രൂപ നീക്കി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതുപോലെ ഭൂമി കൈമാറ്റത്തിന് ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ പദ്ധതി നടപ്പിലാക്കുമെന്നും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വ്യക്തിക്ക് രാജ്യത്ത് എവിടെയൊക്കെ ഭൂമിയുണ്ടെന്ന് അറിയുവാനും രാജ്യത്ത് എവിടെയും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും ഒക്കെ ഇനി വളരെ എളുപ്പമാകുന്നതുമാണ് അതുപോലെ ഈ സാമ്പത്തിക വർഷം തന്നെ ഇ പാസ്പോർട്ട് സംവിധാനം പൗരന്മാർക്ക് ലഭ്യമാക്കും ചിപ്പുകൾ പിടിപ്പിച്ചതും പുത്തൻ വിദ്യകൾ സംയോജിപ്പിച്ചതുമായിരിക്കും പുതിയ ഇ പാസ്പോർട്ട് സംവിധാനം കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ അടങ്ങിയതായിരിക്കും ഇ പാസ്പോർട്ട് റേഡിയോ ഫ്രീക്വൻസി തിരിച്ചറിയൽ സംവിധാനവും ബയോമെട്രിക് സംവിധാനവും സംയോജിപ്പിച്ചതായിരിക്കും ഇത് പാസ്പോർട്ടിന്റെ പുറംചട്ടയിൽ ഇലക്ട്രോണിക് ചിപ്പും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ചേർക്കും ആഗോളതലത്തിൽ ഇമിഗ്രേഷൻ പോസ്റ്റുകളിൽ കൂടുതൽ സുഗമമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോകുവാനും ബയോമെട്രിക് സംവിധാനം കൂട്ടിച്ചേർക്കുന്നതിനാൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുവാനും ഈ പാസ്പോർട്ട് കൊണ്ട് കഴിയുമെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു പ്രവാസി മലയാളികൾക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്നതാണിത് ബജറ്റിൽ രണ്ട് ലക്ഷത്തോളം അംഗനവാടികൾ നവീകരിച്ച് ഓഡിയോ വിഷ്വൽ പടഞ്ഞ രീതികൾ കൊണ്ടുവരുമെന്നത് കേരളത്തിലെ അംഗനവാടികൾക്കും വളരെ ഗുണപ്രദമാകും അതുപോലെ ജൽ ജീവൻ മിഷന് അറുപതിനായിരം കോടി രൂപ അനുവദിച്ചത് കേരളത്തിൽ കുടിവെള്ളത്തിനായി അപേക്ഷിച്ചിരിക്കുന്നവർക്കും നേട്ടമാകുന്നതാണ് മൂന്ന് കോടി എൺപത് ലക്ഷം പേർക്കാണ് ഈ വർഷം കുടിവെള്ളം എത്തിക്കുവാൻ ഈ തുക അനുവദിച്ചിരിക്കുന്നത് രാജ്യത്തെ പോസ്റ്റ് ഓഫീസുകൾ കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ കൊണ്ടുവരും ഇതിലൂടെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഓൺലൈനിലൂടെ സേവനങ്ങൾ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ തന്നെ രാജ്യത്ത് ഡിജിറ്റൽ റുപ്പി നടപ്പിലാക്കും ആദ്യമായിട്ടാണ് രാജ്യത്ത് ഡിജിറ്റൽ കറൻസി വരുന്നത് ഇത്തവണത്തെ ബജറ്റിൽ പുതിയ ആദായ നികുതി ഇളവുകളോ സ്ലാബുകളിൽ മാറ്റങ്ങളോ ഇല്ലാത്തത് ഇടത്തരക്കാർക്ക് നിരാശയുണ്ടാകുന്ന ഒന്നാണ് മറ്റൊരു വാർത്ത രാജ്യത്ത് ഇന്ന് പ്രകൃതിവാതക സിലിണ്ടറിന്റെ വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ കുറച്ചതിനെ കുറിച്ചാണ് ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലുമൊക്കെ ഉപയോഗിക്കുന്ന വാണിജ്യ ആവശ്യത്തിനുള്ള പത്തൊൻപത് കിലോ സിലിണ്ടറിന്റെ വിലയിലാണ് തൊണ്ണൂറ്റി ഒന്ന് രൂപ അമ്പത് പൈസ കുറച്ചിരിക്കുന്നത് ഗാർഹിക ആവശ്യത്തിനുള്ള പതിനാല് കിലോ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമൊന്നുമില്ല എന്നാൽ റഷ്യ ഉക്രൈൻ സംഘർഷവും മറ്റും കാരണം കുറച്ചു ദിവസങ്ങളായി അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലും മറ്റും വലിയ വിലക്കയറ്റം ഉണ്ടായിരിക്കുകയാണ് ചില സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഗാർഹിക പാചക വിലകളും പെട്രോൾ വിലകളും കൂടാത്തത് ഇലക്ഷനുകൾ കുറഞ്ഞാൽ ഉടൻ ഇവയുടെ വില കൂട്ടുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഈ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം